ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് കർണാട്ടിക് മറ്റന്മാരെ. നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് തന്നിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ എന്ന് പറയുന്നത് ഗ്രാനി 2 ആണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ 2 ആവും. കം ഓൺ ഗൈസ്. അപ്പോൾ വീഡിയോ എങ്ങനെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ആകാശം 12K ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ സബ് ചെയ്യാത്ത സബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇന്ന് നമ്മൾ അപ്പൂപ്പിനെ അമ്മൂമ്മേനെ ഒക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം കഷ്ടപ്പെട്ട് കുടുങ്ങി കിടക്കുകയാണ് ആ വീടിനകത്ത്. ഏഹ്, നമ്മളത് വിജയകരമായി രക്ഷപ്പെടും ഗൈസ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. കമോൺ. യോ, അങ്ങനെ നമ്മൾ ഡേ 1 തുടങ്ങിട്ടോ. വെവറായിട്ടുണ്ട്, എവിടെ നിന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഞെട്ടി വളർത്തുന്നൊക്കെ ഉണർന്ന് മൊത്തം ഇരുട്ടായിട്ടുള്ള റൂമിലുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഓരോ റൂമായിട്ട് മെല്ലെ മെല്ലെ കണ്ടുവരാം. ഓക്കെ, സോ ആദ്യം എങ്ങോട്ടൊക്കെയാണ് പോണത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചലിച്ച് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഗൈസ്, ഇവിടെ എന്താണേ, ഇവിടെ ഡോർ ലോക്ക് മാത്രമേ ഉള്ളൂ. വേണ്ട, നമുക്ക് വേറെ അങ്ങോട്ടേ പോവാം. ഇനി ഇവിടെ എൻ്റെ മോനെ സീന് വീട്. ഓ, അതിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ആകെ സീനാവും. ഓഹ്, എന്തായാലും അമ്മച്ചി ഇല്ലാത്ത വകയല്ലേ, അതിലൊക്കെ പിടിച്ച് കയറ്റിയേനെ. സോ ഇനി നമുക്ക് ബോട്ടിന് അങ്ങോട്ട് പോവാം. ഗൈസ്, ബോട്ട് ഇവിടെ ഉണ്ട്. എൻജിൻ സ്റ്റാർട്ട്. ആ ചെമ്മി, കുറേ ഐറ്റംസ് വേണമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോനെ പായൽ സ്റ്റക്കായി കിടക്കണേ. പായൽ സ്റ്റക്കായി തൂങ്ങിക്കിടക്കുക. ഇജാതി പായൽ അതവിടെ കിടക്കട്ടെ. നമുക്ക് മേലോട്ട് പോവാം. മേലോട്ട് പോയിട്ട് ഗൈസ് നമുക്ക് എന്താ എന്ന മീൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ മച്ചന്മാരെ, നമുക്ക് നമ്മുടെ മേലോട്ട് പോയി നോക്കാം. ഇനി മേലത്തെ ഫ്ലോറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തേച്ചും വരാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എന്താണുള്ളത് നോക്കാം. ഇവിടെ എന്താണുള്ളത്, ബോട്ട് കീ. ഓക്കെ, ബോട്ടിൻ്റെ കീ കിട്ടി. ഇനി ഇതിനകത്തൊന്നുമില്ല. എൻ്റെ മോനെ ഇതെന്തത്, കുതിരാൻ തുരങ്കോ. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത റൂമിലോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഫ്യൂസ് ഇതേ കുത്തി നിർത്തിയേക്കണം ഇവിടെ ആരോ, കൊച്ചു കള്ളൻ. എൻ്റെ മോനെ ഇനി നമ്മൾ പിയാനോ വയ്ക്കാൻ പോവാണ്. ടുണ്ടരുണ്ടരുടൂ ടുണ്ടരുണ്ടരുടൂ. ഇതേ ചൊറി പിടിച്ച വയസ്സൊക്കെ ഇരിക്കണം. എന്തായാലും ആവട്ടെ, കഴിഞ്ഞ് നമുക്ക് അടുത്തല്ലോട്ട് ചലിക്കാം. വയസ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ. ഓക്കെ, ഇവിടെ എന്താണേ, ഇതെന്തത്, കറണ്ട് കമ്പിയോ. വയസ് കറണ്ട് കമ്പിയാണെന്ന് തോന്നുന്നു. ഫുൾ കണക്ഷൻ ഔട്ട് ഓഫ് ദ ഹൗസ് ഇൻ ദ ഏരിയ. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇത് ഏതാ സ്ഥലം ഗൈസ്? നമുക്ക് വല്ല അപ്പുറത്തേക്ക് കിടക്കായിരുന്നു, പക്ഷെ അവിടെ മറ്റേ ജീവിയൊക്കെ ഉണ്ട്. എന്തോ ഒരു ജന്തു ഗൈസ്, ബഗ ബഗ ജന്തു. ഓക്കെ, നമുക്ക് ഈ വെപ്പൺ കീൻ്റെ ആ സേഫ് ഒക്കെ തുറന്ന് ഇട്ടേക്കാം. പെട്ടെന്ന് ഒന്ന് വെപ്പൺ കീയൊക്കെ എടുത്ത് പോകാമല്ലോ. വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു ചിന്താഗതി ചിന്തിക്കാം ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ മേലത്തെ ഫ്ലോറിലേക്ക് പോവാം. ഓ, അതിന് വേണ്ടി ഇപ്പുറത്തെ റൂമുണ്ട് കേട്ടോ, അതിനും കൂടി ഒന്ന് കയറി നോക്കാം. ഗൈസ്, എൻ്റെ മോനെ നമുക്ക് ഈ റൂം കൂടി ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ ഗൈസ് ഒന്നുമില്ലേ. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രാനിയുടെ ലോഹ തൂക്കുന്ന ഹാങ്ങർ കേട്ടോ. എടാ, ഇതിനകത്തൊന്നും ഇല്ല എടേ, ചതിച്ചോ ചതിച്ചു ഗൂയീസ്. ഇതെന്താ അത്, സ്പാനർ കിട്ടി. ഓക്കെ, അതിന് നമുക്ക് ആ കിണറ് കൊണ്ടുതിരിക്കാം. ഇവിടെ ക്ലോക്കിൻ്റെ ഐശ്വരി ഒന്നുമില്ല. ഇതെന്താ ഗൈസ്, മറ്റേ ഓ അപ്പൂപ്പൻ്റെ പടം. ഗ്രാനിയുടെ ഓർമ്മയ്ക്കായി നമ്മുടെ അമ്മച്ചി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ. പക്ഷെ നന്നായി ഫോട്ടോ എടുത്തുണ്ടെക്കുമ്പോൾ സെൻട്രീനെ ഇടയിൽ കൂടെ കയറുന്നത് എന്തൊരു കഷ്ടപ്പാട്. പാവം ഗ്രാനി. സിലിണ്ടറിനെ മെല്ലെ ഇടയെ കയറി നിന്നിരിക്കട്ടോ പാവടാ. ഓക്കെ, അവർ അടുത്ത് നോക്കാം. ഇവിടെ എന്താണേ, ഇവിടെ ഒന്നുമില്ലേ. ചേട്ടാ, ഇത് ഒന്നുമില്ലാത്തത് മുറി മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഉള്ളൊരു മുറിയൊന്നുമില്ലേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത മുറിയിലോട്ട് പോവാം. ഓ ഗൈസ്, ഗ്രാനി ആദ്യമായി മുറുക്കി തുപ്പിയ ഫോട്ടോ. ഗൈസ്, ഇപ്പം ഏകദേശം എല്ലാ മുറി ആയെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, നമുക്കിനി നമുക്കെന്നാ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ വ്രഞ്ചെടുത്തിട്ട് ആ മറ്റേ കിണറത്തെ സുനാപ്പ് ഇങ്ങോട്ട് അയച്ചു വിടാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചെറുപടയും നമ്മുടെ സ്പാനർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്പാനറിന് ഉമ്മാരെ ഫ്രീക്ക് പേരൊക്കെയാണ് റെഞ്ച് എന്നൊക്കെയാണ് പറയുന്നത്. ഓ, നമ്മുടെ അപ്പൂപ്പൻ്റെ ഫോട്ടോ അല്ലേ. ഓക്കെ, പുള്ളിക്കാരൻ്റെ കാലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ നമ്മളങ്ങനെ മറ്റേ ഇതൊക്കെ അഴിച്ചു വിട്ട്. ഗൈസ്, നെട്ടിൻ്റെ ഭാഗം അപ്പുറത്ത്, പക്ഷെ നമ്മൾ തിരിച്ചത് ഇപ്പുറത്ത്. എൻ്റെ ഈ സാധനമൊക്കെ ചുരുണ്ടു പോണത് അപ്പുറത്തേക്ക്. ഓ സീന്, നമുക്ക് വേഗം ഇവിടുന്ന് കഴിച്ചില്ലാവാ. എൻ്റെ മോനെ കഴിച്ച് എഴഞ്ഞ് എമ്മാതിരി എഴയല. എൻ്റെ പൊന്നെണ്ണ എണീച്ച് ഓട്. ഓ ഓക്കെ ഗൈസ്, ഇതെന്ത് ചാതന അവിടെ ഇരിക്കണത്. അത് ശരി, എന്താ ജാടയാണോ ഷിമ്മി. പുള്ളിക്കാരി സീനാണ്, ഇത് കാരനാണോ കാര്യമാണോ തന്നെ അറിയാനില്ല. എന്താണല്ലോ, നിക്കറൊക്കെ ഇട്ടുണ്ട്. ഓക്കെ, അതേ എൻ്റെ അമ്മോ. ഓ ഓ, ഇനി ഇവിടെ നിൽക്കണം. നമുക്ക് വേഗം തന്നെ നമ്മുടെ മേലത്തെ നിലയിലേക്ക് നമ്മൾ ഇതുവരെ കയറിയില്ല കേട്ടോ. നമുക്ക് വേഗം നമ്മുടെ മേലത്തെ നിലയിലേക്ക് കയറി നോക്കാം. ഗൈസ്, ഇത് അമ്മച്ചിയുടെ വേറൊരു ഭാവത്തിലുള്ള ഫോട്ടോ. പാവ അമ്മച്ചി, സോ സാഡ്. ടൂറ് പോയേക്കാം പാവം.
ഓക്കെ, സോ ഇവിടെ ഒന്നുമില്ല. മൈക്രോവേവ് ഓവനിൽ എൻ്റെ മോനെ സ്റ്റീറിങ്ങോ ഹാൻഡ് വീലോ എന്താ എങ്ങനെയാണ് എന്തിനാന്ന് മനസ്സിലായില്ല. ഓക്കെ, ഇതിനകത്ത് ഇതെന്തു ആയി, ഇത് മൊത്തം കാര്യമാണല്ലോ. ആ മറ്റേ സെറോടാപ്പൊക്കെ കിട്ടി. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തു നോക്കാം. കൈസ് ഇവന്മാർ ഇതിനകത്തൊന്നുമില്ലേ? ഇത് ഇതിലൊന്നുമില്ല. കൈസ് ഇവന്മാർ ഇത് എന്ത് കൊണ്ടാ വേണ്ടിക്കാ അതൊക്കെ പഠിത് വെച്ചേക്കടേ, വേസ്റ്റ്. അതിനിടെ കൂടെ ഇതാ പാട്ടൊക്കെ വരുത്. ശരി, എന്താ ഇതിനകത്ത് എന്താ അത്? ആ എല്ലുങ്കാലൊക്കെ കൊച്ചു കള്ളി പൂട്ടി വെച്ചിരിക്കുക. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒന്നുമില്ല. ഓഫ്, ഫുള്ള് ഡാർക്കാണല്ലോ. ഇതെന്തത് ഇവിടെ? ഓഫ്, ഇവിടെ ഒന്നുമില്ല. കൈസ് നമ്മളൊന്നും നോക്കിയില്ല. കൈസ് നമ്മൾ ഇറച്ചിയും കട്ടുകൊണ്ട് ഓടി. പിന്നെ അല്ല, ഗ്രാനി ഇപ്പം അങ്ങനെ തിന്നണ്ട. ഓക്കെ, ഇതിനകത്ത് നല്ല സെക്യൂരിറ്റിക്കോ അതിവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് തീറ്റ മറ്റേ സാധനത്തിന് ജന്തുവിന് ഇട്ട് കൊടുക്കാം. ഇത് കൈസ് ഇവിടെ ഒന്നുമില്ലേ? യോ, സ്റ്റൺ ഗൺ മറ്റേ അനങ്ങാൻ നിൽക്കണ ഗൺ അതിനല്ലേ? ആ അങ്ങനെ എന്തോ ആണ്, എന്തായാലും ആവട്ടെ. ഗ്രാൻഡ് റൂമിലേക്ക് നമ്മളെ ഇരച്ച് കയറി. പിന്നെ അല്ല, ഓ ഇനി ഇവിടെ ഹീറോയിസം. ഇവിടെ എന്താണേ ഡോർ ഹാൻഡിലോ? അത് ശരി, പിടിയെ കൂരി വെച്ചാൽ പോയേക്കണേ. ഇതിനകത്ത് ഒന്നുമില്ലേ? ഒന്നാമത്തെ എന്താ എന്താണുള്ളത്? കമോൺ, അയ്യേ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സീക്രട്ട് ഡോറൊക്കെ തുറന്നിട്ട് നേരെ പബ്ലിക് ഹാളിലേക്ക് പോവാം. പിന്നെ അല്ല, ഇവിടെ നമുക്ക് മറ്റേ നമ്മുടെ ജന്തുവിന് ഇട്ട് കൊടുക്കാം. ജന്തു കുഞ്ഞു മോണിങ് ഗുഡ്ബൈ. എൻ്റെ ഓ ഗൈസ്, ഞാൻ ചോദിച്ചു എന്നെ എന്തെങ്കിലും ചെയ്യുന്ന. അമ്പ നമ്മളെ പുറകെ വരണ്ട്. പൊളി വാ, മുത്തേ ബാ, പിടിച്ചോ. എവിടെ ഇട്ട് കൊടുത്താൽ മതിയോ? അയ്യോ, ഓ ഗൈസ്, ഞാൻ ചോദിച്ചാൽ എൻ്റെ പുക പോയി ഇന്ന്. ഇല്ല ഗൈസ്, നമ്മ ചത്തിട്ടില്ല. ഓക്കെ, മറ്റേ പെണ്ണുമ്പള അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ചെങ്ങായിയോ, ഇതെന്തിനാ പുറകെ പറഞ്ഞ? ഇവിടെ ഇട്ട് തരാ മുണിങ്ങിക്കോ. ആ ഓക്കെ, ആ കെറ്റി കെറ്റി കെറ്റി. ഓക്കെ, നമുക്ക് ക്രോബാർ എടുത്ത് വേഗം വിടാം. എൻ്റെ മോനെ കൈസ് എന്നാലും, അയ്യോ അതെ വരുന്ന്. ആ എങ്ങനെ ഇരിക്കണം കൈസ്? ചതിച്ചു കൈസ്, ഉണ്ട ചിക്കൻ കാലിന് നന്ദി കാണിക്കണം. അയ്യേ, ഇനി വേഗം ക്രോബാർ എടുത്തോടാം. അയ്യോ, ഇങ്ങനെയാണ് ഞാൻ കളിക്കില്ല. ഇതെന്തുവടേ? ഓക്കെ കൈസ്, ഇനിയെങ്കിലും നമുക്ക് ഈ ക്രോബാർ എടുത്ത് നടുവിടാം. എൻ്റെ പൊന്ന ചങ്ങായി വേഗം എടുക്കുകയോ, അതോ പുറകെ വരണേ. ഓടിക്കോ പ്രേമ. കൈസ്, ഞാൻ കഷ്ടപ്പെട്ട് മേലേന്ന് പെറുക്കിയ കാല് തിന്നിട്ട് എന്നെ കടിക്കാൻ വരണേ. ദേ പാസുനാപ്പിളിയും പോയി. ഹോ, പോയ സമാധാനം. നമുക്കിനി വേറെ എങ്ങോട്ടേലും പോവാം. ഓ ഇല്ലെങ്കിൽ പാക സീനാവും. നമുക്ക് ഈ ക്രോബാർ വെച്ചിട്ട് പൊട്ടിക്കാനുള്ള പെട്ടിയൊക്കെ ഉണ്ട്, ആ പെട്ടി പോയി പൊട്ടിക്കാം. കൈസ് അങ്ങനെ അതിൻ്റെ അടുത്തെത്തി. ഇതിനകത്ത് എന്താണുള്ളത്? പാഡ് ലോക്കോ. അത് ശരി, അത് കിട്ടിയിട്ട് ഇപ്പം എന്തിനാ? എന്നാലും ഗൈസ്, കാലും പോയി, ലൈഫും പോയി, ക്രോബാറും പോയി. ഷോ, ഓക്കെ ഇതെന്താണേ? ആ സെക്യൂരിറ്റി കീ, നമ്മൾ നേരത്തെ നോക്കി വെച്ച് പോയതാണല്ലോ. നമുക്ക് വേഗം സെക്യൂരിറ്റി പോയി. ഛേ, സെക്യൂരിറ്റി കീ എടുത്ത് മറ്റേ സെക്യൂരിറ്റി ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലമാണല്ലോ എന്നിട്ട്. ഗൈസ് കിട്ടി, ഗൈസ് കിട്ടി അപ്പൂപ്പൻ്റെ മണ്ടയുടെ ഫോട്ടോ. ഓക്കെ, ഫോക്കസ് ചെയ്ത് മണ്ടയാണല്ലോ. ഇതിനി ഗൈസ് നമുക്ക് അവിടെ കൊണ്ടുവെക്കണം. നമുക്ക് നൈസായിട്ട് അവിടെ കൊണ്ടുവെക്കാം. ഓ വേമ്പോ വേമ്പോ, കമോൺ കമോൺ. ഇതിനകത്ത് എന്താണേ? ഒന്നുമില്ല സെമി. ഓക്കെ, ഇതിപ്പോൾ തുറന്നു നോക്കുന്നില്ല, അതൊന്നും കിട്ടണില്ല കേട്ടോ. ഇവിടെ എന്താണേ? ഹെലികോപ്റ്റർ മാനുവൽ. ഗൈസ് എൻ്റെ മോനെ സുണ്ണി ബുക്ക് വായിച്ചപ്പോഴേക്കും നമുക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ പറ്റും. കൊള്ളാലെ കളി. ഓക്കെ, വണ്ണി ഇവിടെ ഈ സാധനം വണ്ണി ഇവിടെ കൊണ്ടുവെക്കണം കേട്ടോ. അപ്പൂപ്പൻ്റെ മണ്ടേ നോക്കിയിരിക്കണേ. ഓക്കെ ഗൈസ്, ഇവിടെ ഇനിയിപ്പം തുറക്കാൻ പറ്റിയൊന്നുമില്ല അല്ലേ? ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഓ പറ്റൂല. ഓക്കെ, നമുക്കിനി ഓ ഒരു കുഞ്ഞു തുളക്കൂടെ നമ്മൾ ചാടി. കൊച്ചു കള്ളൻ ഗൈസ്, അതിനിടയിൽ നമുക്ക് മറ്റേ ഇത് കിട്ടി കേട്ടോ, പ്ലെയർ കിട്ടി. ഇനി അവൻ്റെ നമ്മുടെ കണക്ഷനൊക്കെ ഒന്ന് വിട്ട് കളയണം. വേഗം പോവാം ഗൈസ്. ഈ വേഗം പോവാന്ന് പറയുമ്പോൾ ഏറ്റവും പതുക്കെയാണ് പോകുന്നേ. എങ്ങനെ ഇരിക്കണ്? ആ പോട്ടെ പോട്ടെ അങ്ങട്ട്. ഹോ എങ്ങനെയൊക്കെയോ എത്തി. ഇനി നമുക്ക് വേഗം പോയി ഇത് അയച്ചിടാം. യെസ് കിട്ടി. പിന്നെ അല്ല, നമ്മൾ കണക്ഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്. മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷനാണ് തോന്നുന്നു. എന്തായാലും കറണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, ജനറേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇതിൻ്റെ സംഭവം? ഗ്രാനി ഫുൾ സെക്യൂരിറ്റി ഹൈസ്റ്റേ, ഫുൾ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. ഗൈസ് ഇനി നമുക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എൻ്റെ മോനെ ഗൈസ് കുളിമുറി. യോ ഗ്രാൻഡ് ഇവിടെ നിന്ന് രാവിലെ നീറ്റ് ഇങ്ങോട്ട് ചാടുമായിരിക്കില്ലേ? കുളിക്കുമ്പോൾ ഞാൻ തെന്നി താഴെ വീണാലോ. ഇതെന്താ ഗൈസ്, പെട്രോൾ ഇട്ടിട്ടോ അതിൻ്റെ ഇടയിൽ? പറയാൻ മറന്നുപോയി. ആൻഡ് ഇതൊന്നും കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ പെട്രോൾ നമ്മളവിടെ ഇട്ട്. ഇനി നമുക്ക് നമ്മുടെ വീണ്ടും നമ്മുടെ മൂട്ടേനെ നോക്കാം.
മൂട്ട ഇവിടെ മൂട്ട പോലെ ഒരു ജീവിയാണ്, പക്ഷേ ഗ്രാനീൻ്റെ മോളാറ്റാന്ന് തോന്നുന്നു, എന്താണേലും നോക്കാം. ഓക്കെ, ദേ കിടക്കണ സ്റ്റിയറിങ് പൊളി, നമുക്ക് ആ സ്റ്റിയറിങ് വീലും കൊണ്ട് പോവാം, എന്നിട്ട് നമ്മുടെ ബോട്ടിന് വയ്ക്കാം. പെട്ടെന്ന് ബോട്ടിൻ്റെ തന്നെ അല്ലേ, അതെ ബോട്ടിൻ്റെ തന്നെയാണ്, നമുക്ക് വേഗം പോയി ബോട്ടിന് വയ്ക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ വേഗം ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു, എന്നിട്ട് നമ്മൾ ബോട്ടിന് വെച്ച്. ഇനിയിപ്പോൾ എന്തൊക്കെയോ വേണം, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പെട്രോള് വേണം. ഇവിടെ എന്താ വേണ്ടേ, ഇവിടെന്തോ ഒരു സാധനം കൂടി വേണം. ആ സ്പാർക്ക് പ്ലഗ് വേണം. ഇവിടെ എന്താ ഉള്ളത്, ഇവിടേക്കൊന്നും വേണ്ടേ. ആ എന്തായാലും ആവട്ടെ, ഇനി സ്പാർക്ക് പ്ലഗ് കിട്ടി, ബോട്ട് അല്ല കിട്ടിയിട്ടില്ല, ബോട്ടിൻ്റെ കീ കിട്ടി. ഇനി വേറെ എന്തൊക്കെയോ സിൻ ആപ്ലിക്കേഷൻ ഓഫ് ദ ഡ്രൈ ആപ്ലിക്കേഷൻ വേണം. വേഗം നമുക്ക് കണ്ടുപിടിക്കാം, എന്തായാലും എല്ലാം കണ്ടുപിടിക്കാം, നേരത്തെ കണ്ടുപിടിക്കാം. അതിൻ്റെ ഇടയിൽ ഗൈസ് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഗൈസ് വാതിൽ പെട്ടെന്ന് തുറന്ന പോലൊരു ഫീല്. ഓഹ്, ഇവിടെ ഇപ്പം എന്താ, ഇവിടെ ഒന്നും ഇല്ലേ? ഇല്ല, പക്ഷേ ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ നോക്കി ചമ്മിയതാണ് ഒരു വട്ടം, വീണ്ടും വീണ്ടും ചമ്മുന്നു. ഇവിടെ നിന്നും ഒന്നുമില്ലാത്തത് എന്തൊരു കഷ്ടമാണ്. ഗൈസ്, എൻ്റെ മോനെ അപ്പൂപ്പൻ്റെ അരയുടെ ഫോട്ടോ. ശരിക്കും ഞാൻ ഒന്നും പറയുന്നില്ല, കാര്യമായിട്ട് അപ്പൂപ്പൻ്റെ നടുഭാഗത്തിൻ്റെ ഫോട്ടോ കിട്ടി. ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ അപ്പൂപ്പൻ അങ്ങനെ ചേർത്തി നിരത്തി അങ്ങോട്ടിച്ചിട്ടു. ഇനി നമുക്ക് കാലും കൂടി വേണം. അപ്പൂപ്പൻ്റെ കാലം എവിടെ പോയോ എന്തരോ, നമുക്ക് വേഗം കാല് ഒപ്പിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ കാലം അന്വേഷിച്ച് പോയപ്പോൾ നമുക്ക് കീ കിട്ടി. നമുക്ക് കീ കിട്ടി നമ്മുടെ ഡോറിൻ്റെ അകത്ത് കൊണ്ടിട്ട് കുട്ടിത്തിരിക്കാം. ഓക്കെ, ഇവിടെ എവിടെയോ ആണ് തിരിക്കേണ്ട, ഇവിടെ പോയി. അത് തന്നെ, അതേ ഗൈസ് ലോക്ക് കിടക്കണം, പിന്നെ അല്ല തിരിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റേ കറണ്ട് പോയി, ഷോക്ക് പോയി. ഇനി മറ്റേ എന്തൊക്കെ കുറച്ച് സാധനം കൂടി ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ നമുക്ക് ബോട്ട് എസ്കേപ്പ് നോക്കാം. ഗൈസ് ഗൈസ് നമുക്കിങ്ങനെ വെപ്പൺ കീ കിട്ടി, അപ്പോൾ നമ്മൾ വെപ്പൺ കീ വെച്ച് നമുക്ക് നമ്മുടെ ആ മറ്റേ ജന്തുവിനോട്ടൊരു പണി കൊടുക്കാം. ഓക്കെ ഗൈസ്, എന്നാലും നമ്മളെ ചിക്കൻ കാലിൽ നിന്നിട്ടാണ് നമ്മളെ കടിച്ചത്, അതിലെനിക്ക് വിഷമമുണ്ട് ഗൈസ്, നല്ല വിഷമമുണ്ട്. ഓക്കെ, നിറക്കി നിറക്കി വേഗം നിറക്കി, എനിക്ക് പൊട്ടിക്കണം, അതിൻ്റെ മണ്ട പൊളിക്കണം എനിക്ക്. ഓക്കെ, ഒരു സഡ്ഡിയിട്ട് ഇറങ്ങിക്കോളും പുള്ളി കയറി. ഓടിക്കോ ഓടിക്കോ, എവിടെ എവിടെ സാധനം എവിടെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ. ഓക്കെ, ഇപ്പം ശരിയാക്കി തരാം കേട്ടോ, ഇപ്പം ശരിയാക്കി തരാം. പിടിച്ചു പിടിച്ച് നോക്കിയിരുന്നോ, കിട്ടും, ഇപ്പം കിട്ടും. ഓക്കെ, അയ്യോ ഖത്തം, ബൈ ബൈ ടാറ്റാ. ഇനി നമുക്കൊരു കാര്യം, നമുക്ക് വേഗം പോയി ആ വാതിൽ അങ്ങോട്ട് അടയ്ക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ, പോയി അങ്ങ് വാതിൽ അടയ്ക്കുക. അതാ കൈ സിലുമിനാണ്ടി, പിന്നെന്ത് നനയ്ക്കവന്മാർ വാതിൽ ഉണ്ടാക്കി വെച്ചേക്കണേ, സുഖമായി കൂളായിട്ട് ഇടയിൽ കൂടെയൊക്കെ വന്നിരിക്കുക. അയ്യേ, ഓക്കെ കൈസ് ഇനിയും ഇനിയും പോയി റിസ്ക് എടുക്കാൻ എനിക്ക് നൈസായിട്ട് ഒന്നും കൂടി ഒന്ന് വാതിൽ അടച്ച് നോക്കാം. അയ്യോ അയ്യോ അയ്യോ, വാതില് വാതില്, ഓ പുല്ല്. ഗൈസ് ഇപ്പഴേ നമ്മൾ മണ്ട ഫോക്കസ് ചെയ്തടിക്കും ഗൈസ്, ഉറപ്പാണത്. ഓക്കെ, കിട്ടി 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 ഗൈസ്, പേട്ട് തല എവിടെ സ്കോപ്പ്. ഹോ ഇജ്ജാതി മനസ്സ് പോയി എൻ്റെ മോനെ. അയ്യോ ചുഞ്ചുടുഭാവ നിക്കറിട്ട് കിടക്കണ കടപ്പ് കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡെക്ക് ടാപ്പ് എടുത്തുകൊണ്ട് കിട്ടോ, അപ്പോൾ നമ്മുടെ പുള്ളിക്കാരനെയൊക്കെ തീർത്ത് അങ്ങനെ നമ്മൾ ഡെക്ക് ടാപ്പൊക്കെ എടുത്ത് അത് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കിവിടെ കൊണ്ടിടാം എന്ന് തോന്നണം കേട്ടോ, പറഞ്ഞുവിടാം. ഇവിടെ തന്നെയാണ് ഒട്ടിക്കുന്നത്, മറ്റേ ഹെലികോപ്റ്ററിൻ്റെ മറ്റേ സുനാപ്പി ഒട്ടിക്കാനാണ് വേണ്ടത്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റണ്ണ് ഗണ്ണും എടുത്തുകൊണ്ട് വരാം. ഓക്കെ, പിന്നെ അല്ല എടുക്ക്, ഉണ്ട എടുക്ക്, പിന്നെ നല്ല കിട്ടി കിട്ടി, ഉണ്ട കിട്ടി, ഗണ്ണ് കിട്ടി, എല്ലാം കിട്ടി. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ വാതിലങ്ങോട്ട് തല്ലി പൊളിക്കാം. ഇവിടെ കറക്റ്റ് നോക്കണം, ഓ അടോർ ഓപ്പൺ അല്ല. ഓക്കെ, സോ നമ്മൾ കറക്റ്റ്, ഓക്കെ നമ്മൾ കറക്റ്റ് എയിം ചെയ്ത് ഫോക്കസ് ചെയ്ത് നോക്കണം. നേരെ വെച്ച് കഴിഞ്ഞാൽ താഴെയാണ് കൊള്ളുക, അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് പൊക്കി വയ്ക്കാം അല്ലേ, അപ്പോൾ കറക്റ്റ് കൊള്ളുമായിരിക്കും. ഓക്കെ, റെഡി വാൺ ടു. എന്താ കൈ സുന്ന ശേഷം കൂടിപ്പോയോ പുല്ല്, അതെങ്ങോട്ടോ പോയി, ഏത് ദുനിയാവിലേക്ക് പോയോ എന്തോ. ഓക്കെ, അപ്പോൾ അത് തീരുമാനമായി, എന്നാൽ പിന്നെ നമുക്കിനി ബോട്ട് എസ്കേപ്പ് തന്നെ ഉറപ്പിക്കും ഗൈസ്. ബോട്ട് എസ്കേപ്പ് ഉറപ്പിച്ച് ബോട്ട് എസ്കേപ്പ് ലോക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തല്ലേ, വീണ്ടും ആ ഫോട്ടോ അവിടെ കയറിയിരിക്കുക. അത് ശരി ഗൈസ്, നമുക്ക് വെറുതെ ഒന്നും കൂടി വലിച്ചു നോക്കാം. ഓക്കെ, ഡ്രോയൊക്കെ ഒന്ന് ചുമ്മാ വെറുതെ. എൻ്റെ മോനെ ഗൈസ് സിലുമനാണ്ടി, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു തേങ്ങ ഇതിനകത്ത് കണ്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ ഈ സേഫ് കീ ഒക്കെ കയറിയിരിക്കണം, ഒരു കാര്യമില്ലാതെ. എന്തായാലും വേഗം പോയി തുറന്നു നോക്കട്ടോ, എന്തായാലും കിട്ടിയെന്നായി. നമ്മൾ എന്ത് എവിടെ നോക്കും, എവിടെ നിന്ന് തുടങ്ങുന്ന ചിരിക്കായിരുന്നു. ഇതെന്തത്, ഏ സ്പാർക്ക് പ്ലഗ്, പൊളി പൊളി. ഇത് നമ്മുടെ മറ്റേ ബോട്ടിൻ്റെ ബാക്കിൽ തിരികെ വയ്ക്കാനുള്ള. ഓക്കെ, നമുക്ക് വേഗം ബോട്ടിൻ്റെ അടുത്തോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ സ്പാർക്ക് പ്ലഗ് കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്, പൊളി വെച്ച് വെച്ച് വെച്ച്. ഇനിയൊന്നും നോക്കാനില്ല, എടുത്ത് വിടാം. പോയി ഗൈസ്, നമുക്കിനി പെട്രോൾ കുത്തണം, മറ്റേ ബോട്ടിൻ്റെ കീയും തിരികണം, അത് നമ്മൾ മറന്നുപോയി ഗൈസ്. ഗൈസ് നമ്മൾ പെട്രോൾ അവിടെ ഇട്ട്, ഗൈസ് പെട്രോൾ കാണുന്നില്ല. ഈ മറ്റേ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു കിട്ടി, ഇതിനകത്ത് ഇതിനകത്തൊന്നുമില്ല.
ഷേ പെട്രോൾ എവിടെ പോയി? ഷെഡോ ഗൈസ് മൂഞ്ചിയ ഗൈസ് എവിടെ സാധനം എവിടെ? എനിക്കൊന്ന് ഏസ് ഇവിടെ എവിടെയാണ് നമ്മൾ? ആ എടാ കൊച്ചു കള, എൻ്റെ കൊച്ചാപ്പൻ്റെ കപ്പലണ്ടി ചെക്കനോട് വിളിച്ചിരിക്കുക കൊച്ചു കള്ളൻ. അതാ ഇത് കണ്ടാവും. ഹോ നൈസായിട്ട് കണ്ടുപിടിച്ച് എൻ്റെ പൊന്നേ. ഓക്കെ ഗൈസ് ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ, നമുക്ക് നമ്മുടെ പെട്രോൾ കൂത്താവും. പെട്രോൾ ഓക്കെ, പെട്രോൾ പോ പോ ഗൈസ്. ഗ്രാനീസ് റിച്ച് ഗൈസ്, ഒരു കന്നാസ് പെട്രോളൊക്കെ യാ മോനെ. സംഭവം ആളെ കൂടുതലാണെങ്കിലും ഗ്രാനി റിച്ചാണ്. സി സി ടി വി ഉണ്ട്, ഡോർ ഹാൻഡിൽ ഊരിക്കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനത്തെ കുറേ 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 സീനുണ്ട്. ഓക്കെ നമുക്ക് നമ്മുടെ ഇനി ട്രെയിൻ ബോട്ട് ഗെയിം കൂടെ ഉള്ളൂ. ഏ ഗൈസ് അപ്പോൾ വിടുകയല്ലേ, എന്നാൽ ശരി എന്നാൽ. ഓക്കെ ബൈ. ഓ മുഞ്ചി ഗൈസ്, മറ്റേ വേറെന്തോ തരം കൂടിയാണ്. അപ്പോൾ ഗേറ്റ് തുറക്കണം ആദ്യം. ഈ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് എന്ത് തേങ്ങടോ, ഞാൻ കഷ്ടപ്പെട്ട് തുള്ളിച്ചാടിയിൽ കുത്തിയിരുന്നപ്പോൾ ഗേറ്റ് തുറക്കണം അത്രേ. എങ്ങനെ ഇരിക്കട്, എൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെ ഞാൻ തുറക്കാറില്ല, പക്ഷേ ഇവിടുത്തെ ഗേറ്റ് ഞാൻ തുറക്കട് ഗൈസ്. വിസ്മുണ്ട്. ഓക്കെ എന്നിട്ട് എവിടെ മറ്റേ ലോക്കിൻ്റെ കീ? ആ മറ്റേ ഡോറിൻ്റെ അടുത്താല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ എൻ്റെ മോനെ നമ്മൾ മറ്റേ പാഡ്ലോക്കിൻ്റെ കീയും കൊണ്ട് വന്ന് ഇനി തുറക്കുക, അടയ്ക്കുക, പിന്നെ അണയ്ക്കുക, പോവുക. ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അല്ല നമ്മൾ ഗ്രാനീനെ പറ്റിച്ച്, ഗ്രാനി ഇല്ല പക്ഷേ ഗൈസ്, ഗ്രാനി ഇല്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഗൈസ്. ഗ്രാനി എൻ്റെ എല്ലാം എല്ലാമായിരുന്നു ഗൈസ്. എൻ്റെ മോനെ അപ്പം നമുക്ക് പോവല്ലേ, പൊളി പൊളി. എൻ്റെ മോനെ രക്ഷപ്പെട്ട്. പിന്നെ അല്ല ഗൈസ് ഇതെന്താ, ഇത് എടാ കൊച്ചു കള്ളാവാ, വെള്ളത്തിലൊളിച്ചിരിക്കുകയായിരുന്നില്ലേ ചമ്മിയാശേ.